Hi, good morning to all. Today we focused on the topic present continuous tense form. Subjective plus am is are plus ing plus object. That means subjective plus am is are ing plus object. That is a form of present continuous tense. She is reading a book. She is reading a book. For example. Examples. I am watching TV. I am watching TV. She is reading a novel. They are washing dishes. Every day. ഐയിൻ്റെ കൂടെയാണ് നമ്മൾ ആം വെക്കുക സബ്ജക്ടിൻ്റെ കൂടെ നോക്ക് സബ്ജക്റ്റിൻ്റെ സ്വഭാവം നോക്കിയിട്ട് സിംഗുലറാണോ ആണോ ഐ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ബാക്കി വെക്കുക അപ്പം സബ്ജക്റ്റ് എന്താണ് ഐ ആവുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ആം വെക്കണം സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഐ ആം വാച്ചിംഗ് ടി വി ഷീ ഈസ് റീഡിങ് നോവൽ ദേ ആർ വാഷിംഗ് ഡിഷസ് ഇനി വേറെ എക്സാമ്പിൾ കൊടുത്തത് ഇതിൽ പറയുന്നത് എന്താ ആം വി യൂസ് വിത്ത് ഐ ഐ അയ്യൻ്റെ കൂടെയാണ് ആം ഉപയോഗിക്കുക ഈസ് നമ്മൾ ഉപയോഗിക്കേണ്ട എവിടെയാണ് വിത്ത് സിംഗുലർ ഫോം സിംഗുലർ ഹി ഷി ഇറ്റ് നെയിംസ് ഹി ഷി ഇറ്റ് നെയിംസ് ആ സിംഗുലറാണ് ഇപ്പം പേരുകൾ അതുപോലെ ഹി ഷി ഇറ്റ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം ഈസ് ഉപയോഗിക്കണം ആർ നമ്മൾ ഉപയോഗിക്കുക എവിടെയാണ് പ്ലൂരലിൻ്റെ കൂടെയാണ് ഡേ വി എന്നൊക്കെ വരുമ്പോൾ ആർ ഉപയോഗിക്കാം സബ്ജക്റ്റ് ഏതാ നോക്കുക സബ്ജക്റ്റ് ദ വി എന്നാണെങ്കിൽ നമ്മൾ ആറ് വെക്കണം സബ്ജെക്റ്റ് ഹി ഷീറ്റ് നെയിം ആണെങ്കിൽ നമ്മൾ എന്ത് വെക്കണം ഈസ് വെക്കണം സബ്ജെക്റ്റ് ഐ ആണെങ്കിൽ നമ്മൾ എന്ത് വെക്കണം ആം വെക്കണം ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആറ് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഇതിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കണം കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ ഐ എൻ ജി ഫോം ഉണ്ടാവുമെന്ന് ശ്രദ്ധിക്കുക ഇനി എക്സാമ്പിളാണ് പറയുന്നത് ഐ ആം വാച്ചിങ് ടി വി ഐ ആം വാച്ച് ഐ ആയതുകൊണ്ട് ആം വെച്ചു പിന്നെ വാച്ച് ആണ് ബേസ് ഫോം അതിൻ്റെ കൂടെ നമ്മൾ ആ വേബിൻ്റെ കൂടെ ഐ എഞ്ചി വെച്ചു വാച്ചിങ് ടി വി അത് ഷീ ആണ് സബ്ജക്ട് അപ്പം ഈസ് വെച്ചു പിന്നെ റീഡെന്നുള്ള വേബിൻ്റെ കൂടെ നമ്മളൊന്ന് റീഡിങ് ആക്കി മാറ്റി ഷീസ് റീഡിങ് നോവലാക്കി നെക്സ്റ്റ് ദേ ആറാണ് ദ ആയപ്പോൾ ആറ് വെച്ചു പിന്നെ വാഷ് എന്നുള്ളത് വാഷിംഗ് ഡിഷസ് ഈ നമുക്ക് പറയാനുള്ളത് യൂസേജാണ് എവിടൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ ടു ടോക്ക് എബൌട്ട് ആക്ഷൻസ് ദാറ്റ് ആർ ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് നമ്മൾ പറയുന്ന സമയത്തും ആ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ എന്താണ് ഐ ആം ഗോയിങ് ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഐ ഇറ്റ് ഈസ് റൈനിങ് നൗ ഇറ്റ് ഈസ് റൈനിങ് നൗ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ദ ആർ കുക്കിംഗ് അവർ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണെന്ത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അതിൽ ഫസ്റ്റ് യൂസേജ് ആ ടോ ടോക്ക് എബൌട്ട് ആക്ഷൻസ് ദാറ്റ് ആർ ഗോയിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിങ് നമ്മൾ പറയുന്ന സമയത്ത് ആ ആക്ഷൻ നടക്കുക രണ്ടാമത്തെ യൂസേജ് ടു ടോക്ക് എബൌട്ട് ടെമ്പററി സിറ്റുവേഷൻസ് ഹി ഈസ് വർക്കിംഗ് ഫോർ എ കമ്പനി ഇൻ ഡൽഹി നൗ ഹി ഈസ് വർക്കിംഗ് ഫോർ എ കമ്പനി ഇൻ ഡൽഹി നൗ ഇപ്പോൾ എന്താണ് ഡൽഹിയിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിൽ അവിടെ ആയിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് ടെമ്പററി സിറ്റുവേഷൻസ് പറയുമ്പോൾ നമ്മളെന്ത്യോഗിക്കണം പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് എക്സാമ്പിൾ ഷി ഹി ഈസ് വർക്കിംഗ് ഫോർ എ കമ്പനി ഇൻ ഡൽഹി നൗ നെക്സ്റ്റ് യൂസേജ് ടു ടോക്ക് എബൌട്ട് ദ ഫ്യൂച്ചർ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം എക്സാമ്പിൾ ഐ ആം അറ്റൻഡിങ് ആൻ ഇൻ്റർവ്യൂ ടുമോറോ ഐ ആം അറ്റൻഡിങ് ആൻ ഇൻ്റർവ്യൂ ടുമോറോ നാളെ ഞാൻ ഒരു അറ്റൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് പോയി കൊണ്ട് പോകുകയായിരുന്നു പോകും എന്നുള്ളതാണ് പോകും എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ് പക്ഷേ ഐ ആം അറ്റൻഡിങ് ആൻ ഇൻ്റർവ്യൂ എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇൻ്റർവ്യൂ ടുമോറോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് പറ നമ്മൾ പറഞ്ഞിരുന്നു പ്രെസ്പിൾ പ്രസൻറ്റൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ ആക്ഷൻ പറയാം ടുമോറോ മൈ ഫാദർ വിൽ കം അങ്ങനെ പറയാം അല്ലെങ്കിൽ മൈ ഫാദർ കംസ് ടുമോറോ എന്ന് പറയുക വിൽ കം ടുമോറോ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇതാണ് യൂസേജ് പിന്നെ നിങ്ങളെ ബുക്കിലുള്ളത് എന്താണ് വേറെ ഒന്ന് കൊടുത്തിട്ടുണ്ട് പ്രസൻ കൺവ്യൂസ് ടു ടോക്ക് അബൌട്ട് ചേഞ്ചിങ് സിറ്റുവേഷൻസ് അതിൽ നമ്മൾ ഉപയോഗിക്കും പിന്നെ അതൊന്നും അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ അപ്പം ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂ